നായകനു മഹത്വം ഓ സർവബഹുമാനം സ്തുതിയും ഊർവി നായകനു മഹത്വം സർവരും സ്തുതിക്കും സർവവല്ലഭനും അല്ലു പകലും നാം ഹല്ലേലൂയ പാടുവോ സർവരും സ്തുതിക്കും സർവവല്ലഭനും അല്ലു പകലും നാം ഹല്ലേലൂയ പാടും സർവരും സ്തുതിക്കും സർവരും സ്തുതിക്കും സർവവല്ലഭനും അല്ലു പകലും നാം ഹല്ലേലൂയ പാടുവോ സർവരും സ്തുതിക്കും സർവവല്ലഭനും അല്ലു പകലും നാം ഹല്ലേലൂയ പാടും ദൂതന്മാരോട് ചേർന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് സകല നാമത്തിന് മീത് ഉന്നതമായ നാമമുള്ളവന് ഒരുമിച്ച് സ്തുതികൾ ആരാധനകൾ അർപ്പിക്കുക. സർവസ്തുതികൾക്കും യോഗ്യനേ, സകല മഹത്വത്തിനും യോഗ്യനേ, സകല പുകഴ്ചയ്ക്കും യോഗ്യനേ, സകല ബഹുമാനത്തിനും യോഗ്യനേ, സകല ആരാധനയ്ക്കും യോഗ്യനേ. ആരാധിക്കുവാൻ കഴിയുന്നവർ കരങ്ങളടിച്ച് ആത്മാവിന്റെ നിറവിൽ അഭിഷേകത്തോടെ അഭിഷേകത്തോടെ എല്ലാ ദുഃഖങ്ങളും മറന്ന് എല്ലാ നിരാശകളും മറന്ന് ഒരുമിച്ച് ശബ്ദമുയർത്തി സ്തുതികൾക്ക് യോഗ്യനെ, ആരാധനയ്ക്ക് യോഗ്യനെ, മഹത്വത്തിന് യോഗ്യനെ, ദൂതന്മാർ ആരാധിക്കുന്നവനെ. സന്തോഷത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തി ശബ്ദമുയർത്തി വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നവർ ശക്തിയോടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ദൂതന്മാർ ആരാധിക്കുന്ന, വിശുദ്ധന്മാർ വണങ്ങുന്ന, സകല നാമത്തിനു മീത് ഉന്നതമായ നാമമുള്ള കർത്താവിനെ ആരാധിപ്പാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് തന്നതോർത്ത് ഒരിക്കൽ കൂടെ കരമൊന്ന് ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ് ഹല്ലേലൂയാ. 124 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ മരണത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. നമ്മെ മുക്കിക്കളയുന്ന അത്രയും പ്രശ്നങ്ങൾ, നമ്മുടെ തലയ്ക്ക് മീതെ വെള്ളം ഇങ്ങനെ ഇരച്ചു കലങ്ങി വരുന്നത് പോലെ ഉള്ള സാഹചര്യങ്ങൾ, പലപ്പോഴും നമ്മൾ തകർന്നു പോകും, നശിച്ചു പോകും, ഞാൻ ഇതുകൊണ്ട് അവസാനിക്കും, ഇവിടെ കൊണ്ട് എൻ്റെ ജീവിതം തീരും എന്നൊക്കെ നാം വിചാരിച്ചിരുന്ന സാഹചര്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അവൻ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, നശിച്ചു പോകേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ വന്നു, തകരപ്പെടേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ വന്നു, ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി, പക്ഷേ ഇന്നും ജീവനോടെ ആയിരിക്കുന്നത് അവൻ എൻ്റെ പക്ഷത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ പറയാൻ കഴിയുന്നവർ ആ കരമൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറ കർത്താവിന് നന്ദി പറ. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയല്ല, ആമേൻ, അവൻ നമ്മുടെ പക്ഷത്ത് ഉണ്ടായിരുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് പാടാം, യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദം ഈ ഭൂവിൽ വാസം, ഹാ എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എല്ലാ കണ്ണുകളും അടച്ച് കഴിയുമെങ്കിൽ രണ്ട് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അടുത്തിരിക്കുന്നവരൊക്കെ ഒന്ന് മറന്ന്, സാഹചര്യങ്ങൾ മറന്ന് നമുക്കൊരുമിച്ച് പാടാമോ, യേശുവിന് പക്ഷമായി തീർന്നതിനാ. Thank you.
യേശു എൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമി ഭൂമി വാസം യേശു എൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമി ഭൂമി വാസം ആശ്വാസമായി കാണുന്നില്ല ഞാൻ. കാരണം ഈ ലോകത്തിന് തരുവാനുള്ളത് വേദനകളും ഭാരങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ
ഒക്കെ മാത്രമാണ് ഈ ലോകത്തിന് തരുവാനുള്ളത്. എന്നാൽ ആ സമയത്തും എനിക്ക് ചാരുവാനുള്ളതും എന്നോടൊപ്പം ഏതവസ്ഥയിലും എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരു ആശ്വാസദായകനായ കർത്താവുണ്ട്. അതാണ് നാം അവസാനം പാടിയ വരികളിൽ പാടിയത്. നമ്മൾ ആ വരികൾ ഒന്നുകൂടെ ഒന്ന് പാടുവാൻ പോകുകയാണ്. ലോകം തരാത്ത ഒരു ആശ്വാസം, ലോകം തരാത്ത ഒരു സമാധാനം, ലോകം തരാത്ത ഒരു സന്തോഷം. ഇന്ന് പകലീ ആരാധനയുടെ നടുവിൽ നമ്മുടെ വേദനകളുടെയും ഭാരങ്ങളുടെയും ദുഃഖങ്ങളുടെയും നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും ഒക്കെ നടുവിലും നാം ഇന്ന് പകല സാന്നിധ്യം അനുഭവിച്ചറിയാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ വരികളൊന്ന് ചേർന്ന് നമുക്കൊന്ന് പാടാം. ലോകം എനിക്കൊരാശ്വാസമായി കാണുന്നില്ല, ഞാൻ ആ വരികളെ ധ്യാനിച്ചുകൊണ്ട് ആശ്വാസദായകനായ കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് നമുക്കൊന്നുകൂടെ ആ വരികളൊന്ന് പാടാം. ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എന്നെ പ്രാണനാഥ, ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ. Hear me.